ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബീഫ് കറിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനുവേണ്ടി 1/2 കിലോ ബീഫ് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സവാള, അത് മീഡിയം സൈസ് സവാള 2 എണ്ണം, തക്കാളി 1.5 തക്കാളിയാണ്, വലിയ തക്കാളിയാണ്, അതുകൊണ്ട് 1.5 തക്കാളി, ഒരു 10 അല്ലി വെളുത്തുള്ളി, 15 അല്ലി ചുമന്നുള്ളി, ഒരു 6 പച്ചമുളകും, ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചതാണ് വേപ്പില. ഇനി അതിന് വേണ്ട മസാലകൾ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.75 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇവിടെ വറുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കാവുന്നതാണ്. സവാള, തക്കാളി, ഇഞ്ചി പച്ചമുളക് ചതച്ചത്, ഉള്ളി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ ഉപ്പും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായി കൈകൊണ്ട് തിരുമ്പി മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ മസാലയൊക്കെ ഇതിൽ നന്നായി പിടിക്കും. അതിനുശേഷം എന്താ, നമ്മളിതിൽ അധികം വെള്ളം ചേർക്കുന്നില്ല, നമ്മുടെ കൈ ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഗ്യാസ് ഓണാക്കിയിട്ട് കുക്കർ അടച്ചു വെച്ച് ഒരു 8 വിസിൽ വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഈ കുക്കറിന്റെ വിസിലിന്റെ അളവെന്ന് പറയുന്നത് 8 വിസിലാണ്. അതിപ്പോ നിങ്ങളുടെ ഓരോരുത്തരുടെയും കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ കുക്കറിന് എത്ര വിസില് വേണം എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഈസി മെത്തേഡിലുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തുറന്നു വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി ഇങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു കറി സെറ്റായി കിട്ടും. പിന്നെ നമ്മളിവിടെ 8 വിസിലിന്റെ കാര്യം പറഞ്ഞു. ഈ 8 വിസിൽ എന്ന് പറയുന്നത് 1 വിസില് വന്നതിന് ശേഷം ബാക്കി 7 വിസിലും സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ കേൾപ്പിക്കാനായിട്ട്. മാത്രമല്ല ബീഫിൻ്റെ വേവ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ബീഫിനും കൂടി അനുസരിച്ചിരിക്കും. ചില ബീഫിന് വേവ് കുറവായിരിക്കും, ചില ബീഫിന് വേവ് കൂടുതലായിരിക്കും. അപ്പോൾ അതനുസരിച്ച് കൂടി നമ്മൾ റെഡിയാക്കി എടുക്കണം. ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ബീഫ് കറിയുടെ കൂടെ കഴിക്കുവാൻ ഒരു ഗീ റൈസ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മെത്തേഡാണ് ഞങ്ങളിവിടെ കാണിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 2 ചെറിയ പീസ് പട്ട, 4 കരയാമ്പൂ, 2 ബേ ലീവ്സ്, 2 ഏലയ്ക്ക. ബേ ലീവ്സ് ചെറുതാണ്, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിരിക്കുന്നത്. 1 ചെറിയ സവാള, 1/2 ചെറുനാരങ്ങ, കുക്കിങ്ങിന് ആവശ്യമായ ഓയില്, ഉപ്പ്, 1 പച്ചമുളക് ഗാർണിഷ് ചെയ്യാൻ വേണ്ട, 1/2 തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1 ചെറിയ ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ എടുത്തിരിക്കുന്ന റൈസ് റോസ്റ്റ് കൈമയാണ്. അത് കഴുകി വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ അരി എടുത്തിരിക്കുന്നത് ഇതിൽ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഇതിൽ 1.75 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അത് തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ഇപ്പുറത്തെ ഗ്യാസിൽ 1.75 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കാവുന്നതെന്ന് നോക്കാവുന്നതാണ്. അതിനുവേണ്ടി ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായിട്ടുണ്ട്. അതിൽ 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിട്ട മസാല ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞിരിക്കുന്ന വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയം സൈസിൽ വെച്ചിട്ട് കറുത്തേക്ക് ഒന്ന് വരട്ടി കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്.
അങ്ങനെ സവാള ഇവിടെ വാടി വന്നിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. ഇട്ട് ഈ അരി ഇട്ടു കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ അരി ഇവിടെ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഇട്ട് കൊടുക്കാം. ഞങ്ങള് ഒന്നേമുക്കാൽ കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. അത് കുക്കറിലായതുകൊണ്ടാണ് നമ്മൾ ഈ ഒന്നേമുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കുന്നത്. ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ഇട്ടു കൊടുക്കാവുന്നതാണ്. ഈ നാരങ്ങ നീര് ഒഴിക്കുന്നത് ചോറുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ഒഴിക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു വിസിൽ വന്നു, ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഒരു 2 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ചോറിൻ്റെ സെൻട്രലായിട്ടിതാ ഇങ്ങനെ പതിയെ ഒന്ന് താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോയും ക്യാരറ്റും ഇതിലേക്ക് ഇട്ടു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത്തിരി ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒന്ന് വെക്കാം. ചോറ് വെച്ചൊന്ന് കവർ ചെയ്യാം. അതിനുശേഷം നമുക്ക് വീണ്ടും അടച്ചു വെക്കാവുന്നതാണ്. ഇനി ഇത് സെർവ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്.